സോഷ്യൽ സയൻസിലെ 9-ാമത്തെ അധ്യായം മഗധ മുതൽ താനേശ്വരം വരെ എന്ന പാഠഭാഗമാണ്. ഈ പാഠഭാഗത്തിന്റെ അവസാന ഭാഗമാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. കഴിഞ്ഞ കുറെ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് വിവിധ തരത്തിലുള്ള രാജവംശങ്ങളും ആ രാജവംശങ്ങളിലെ രാജാക്കന്മാർ നടത്തിയിട്ടുള്ള പ്രധാന ഭരണ നേട്ടങ്ങളും ഭരണ പരിഷ്കാരങ്ങളും അവരുടെ ആശയ സംഹിതകളുമൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യം നമ്മൾ മൗര്യഭരണ രാജാക്കന്മാരെ കുറിച്ച് പറഞ്ഞു. മൗര്യഭരണത്തിലെ രാജാക്കന്മാരുടെ പ്രത്യേകതകൾ, അവർ നടത്തിയിട്ടുള്ള ഭരണ പരിഷ്കാരങ്ങൾ, തുടർന്ന് മൗര്യന്മാർക്ക് ശേഷം അധികാരത്തിൽ വന്നിട്ടുള്ള ഗുപ്തരാജാക്കന്മാരെ കുറിച്ച്, ഗുപ്തരാജാക്കന്മാരുടെ ഭരണ പരിഷ്കാരങ്ങളെ കുറിച്ച്, പിന്നീട് ഗുപ്തരാജാക്കന്മാർക്ക് ശേഷം ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ ശതവാഹനരെ കുറിച്ചും കുശാന്മാരെ കുറിച്ചുമൊക്കെയാണ് കഴിഞ്ഞ കുറെ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് രാജവംശത്തിലെ അവസാന രാജവംശമായിട്ടുള്ള വർദ്ധന എന്ന് പറയുന്ന രാജവംശത്തെ കുറിച്ചാണ്. അത് നമുക്ക് വർദ്ധരുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് എന്താണ് ആവർത്തന രാജാക്കന്മാരുടെ പ്രത്യേകതകൾ, അവരുടെ ഭരണ രീതികൾ എപ്രകാരമായിരുന്നു, എങ്ങനെയൊക്കെയാണ് അവർ ഭരണം കൈയാളിയിരുന്നത്, തുടർന്ന് അവരുടെ ഭരണ രീതികളെ കുറിച്ചുള്ള വിവരങ്ങൾ ഹുയാൻ സാങ്ങിന്റെ വിവരണത്തിലൂടെ ആണ് മനസ്സിലാകുന്നത് തുടങ്ങിയുള്ള കാര്യങ്ങൾ വീണ്ടും അടുത്ത പാഠവുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.